വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഷോ. അപ്പൊ ഇന്ന് ഞാൻ നമുക്ക് ബേക്കറിലൊക്കെ കിട്ടില്ലേ ഇങ്ങനെ വട്ടയപ്പം എന്ന് പറയും, അതുപോലെ വെള്ളയപ്പം എന്നും കിണ്ണത്തിലപ്പം എന്നും ഒക്കെ പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് കിണ്ണത്തിലപ്പം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. വട്ടയപ്പം എന്നും പറയാറുണ്ട് നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന നല്ല വട്ടത്തിൽ ഇരിക്കുന്ന നല്ല മധുരമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം. അപ്പൊ അതേപോലെ നല്ല മധുരമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരപ്പത്തിന്റെ റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ദാ ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർക്കാറായിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ പച്ചരി മതി കേട്ടോ, അല്ലാതെ ഇഡ്ഡലി റൈസോ അതൊന്നും വേണമെന്നില്ല, പൊന്നിയരി ഒന്നും വേണമെന്നില്ല. നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സദാ പച്ചരി മതി. ഇതൊരു 5 മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ 1/2 പോർഷൻ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഏകദേശം 1 കപ്പോളം അരി കുതിർത്തതാണ്. അതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ അരിയെടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കും. അരി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് അരഞ്ഞ് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ടോട്ടൽ 1 ബാച്ച് അരി അരയ്ക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെള്ളം ഫുള്ളൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താലേ അരി അരയാണ്ട് ഇങ്ങനെ തരിയായിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ സോഫ്റ്റ്നെസ്സിനെ ബാധിക്കും. അതുകൊണ്ട് ഇങ്ങനെ 2 ഘട്ടമായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി 2-ാമത്തെ ബാച്ചും ഇതേപോലെ തന്നെ അരച്ചെടുക്കുക. ആദ്യം 1 അരിയിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരയ്ക്കുക. നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം 1/4 കപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരയ്ക്കുക. അപ്പോൾ ഞാൻ ടോട്ടൽ 2 കപ്പ് അരിക്ക് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകി ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങ ചിരകി എടുക്കുമ്പോൾ ആ ഒരു തേങ്ങയുടെ വൈറ്റ് പോർഷൻ മാത്രം ചിരകി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആ ലാസ്റ്റ് ചിരട്ടയോട് ചേർന്ന് വരുന്ന ആ ഒരു ബ്രൗൺ പോർഷൻ എടുക്കുമ്പോൾ അപ്പത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറും. അത് ടേസ്റ്റിനെ ഒട്ടും ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, പക്ഷേ കാണാനായിട്ട് ഒരു തൂവെള്ള കളറിൽ അപ്പം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വൈറ്റ് പോർഷൻ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ദാ 1 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് തൊട്ട് 1 കപ്പ് പഞ്ചസാര വരെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. ഏറ്റവും കുറഞ്ഞത് 1/4 കപ്പെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1/4 കപ്പ് ചോറൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 6 ഏലക്കായുടെ അകത്തെ ആ കുരുവാണ്. അതൊന്ന് ജസ്റ്റ് ചതച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ഈ ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ, നല്ലൊരു മണവുമായിരിക്കും. പിന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ 4 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. 1/4 കപ്പിലും അല്പം കൂടി കുറവേ ഉള്ളൂ. ചെറു ചൂടുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഇതും നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളിത് അപ്പത്തിൻ്റെ ആ ഒരു അരി അരച്ചതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇളക്കി വെക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി വെക്കാം. ഇനിയിപ്പോൾ ഈ മാവ് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. സാധാരണ 4-5 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പുളിച്ച് കിട്ടേണ്ടതാണ്. തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ 1-8 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ മാവ് പുളിച്ച് കിട്ടാനായിട്ട്. എനിക്കൊരു 4 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ തവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം മാവെടുത്ത് മിക്സ് ചെയ്തിട്ട് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഉപ്പ് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് ഇട്ട് ഇളക്കി കഴിയുമ്പോഴേക്കുമേ ഈ ബബിൾസ് ഒക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അത് അപ്പം തന്നെ സോഫ്റ്റ്നെസ് കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ബബിൾസ് ഒക്കെ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാവ് പൊങ്ങിക്കഴിഞ്ഞിട്ട് ഒരുപാട് ഇട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിണ്ണം എടുത്തിട്ടുണ്ട്. ഇതിൽ നെയ്യ് ഒന്ന് നന്നായിട്ട് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് തടവി കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അല്പം കിസ്മിസോ അല്ലെങ്കിൽ കാഷ്നട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുത്തിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് അല്പം നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ആ അപ്പച്ചെമ്പിൽ ഇഡലിത്തട്ടുണ്ടല്ലോ ഒന്ന് കമത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനുള്ളിലേക്ക് ഈ അപ്പത്തിൻ്റെ മാവ് ഇറക്കി വെച്ച് കൊടുക്കാം. ഞാനൊരു ടവൽ കൊണ്ട് ഇങ്ങനെ ഇഡലി പാത്രത്തിൻ്റെ അടപ്പ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഒരുപാട് ആവി വെള്ളം വരും. അപ്പോൾ ആവി വെള്ളം അപ്പത്തിനുള്ളിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. 15 മിനിറ്റ് സമയം കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അപ്പം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തിക്നെസ്സിൽ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. നമ്മുടെ ബേക്കറിലൊക്കെ ഒരുപാട് തിക്നെസ്സിലായാലോ നമുക്ക് അപ്പം കിട്ടുക. അപ്പോൾ അതുപോലെ തിക്നെസ് കുറച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ തിക്നെസ് കൂടുന്നതനുസരിച്ചിട്ട് അപ്പം വേകാനായിട്ടുള്ള ടൈമും കൂടുതലെടുക്കും കേട്ടോ. ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കത്തിയോ ഉപയോഗിച്ചിട്ട് ഒന്ന് കൊത്തി നോക്കുക. അതിൽ പിടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ അപ്പം എന്താ പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതാ അങ്ങനെ നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡ് ഒന്ന് ജസ്റ്റ് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വിടിയിച്ചിട്ട് ഇതിങ്ങനെ എടുക്കാം. ഇത് കണ്ടില്ലേ, ഒട്ടും തന്നെ പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേക്കറിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്.
ഞാനിതാ ഇതുപോലെ ഒന്ന് മടക്കിയൊക്കെ കാണിച്ചിട്ടും കണ്ടില്ല, ഇത് ഒടിഞ്ഞു പോകുന്നില്ല. അപ്പം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഈ അപ്പത്തിൽ കപ്പിയൊന്നും കാച്ചിട്ടില്ല, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കപ്പിയൊന്നും കാച്ചേണ്ട ആവശ്യമൊന്നും ഇല്ല, കപ്പിയൊക്കെ കാച്ചുന്ന കുറച്ചുകൂടെ മെനക്കേടല്ലേ, അതൊന്നും കാച്ചാണ്ട് തന്നെ, കപ്പി കാച്ചാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ ഇറ്റ്സ് മീ അഞ്ജലി അബിജ് സൈനിങ് ഔട്ട്.